ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം മെയ്ഡ് ചാമ്പക്ക ജാം എങ്ങനെ തയ്യാറാക്കി എടുക്കാം. വീട്ടിൽ വെച്ച് തന്നെ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അതിനുവേണ്ടി ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിത് ഓരോന്നെടുത്തിട്ട് കൈ വെച്ചിങ്ങനെ പൊട്ടിച്ചെടുക്കുകയുണ്ട്. ചിലതിൽ സീഡുണ്ടാവും, ചിലതിൽ സീഡില്ല. ഇതിൽ സീഡ് കാണുന്നില്ല, സീഡില്ല. ആ ഇതിൽ സീഡുണ്ട്. ആ സീഡൊക്കെ കളയണം. സീഡൊക്കെ കളഞ്ഞിട്ട് നമുക്കിതുപോലെ ചെയ്തെടുത്തിട്ട് വരാം. ഫസ്റ്റ് ഇത് പാകിയിട്ടാൽ നമ്മൾ വീണ്ടും തൈ ഉണ്ടാക്കുക. ഇത് നട്ടാൽ മതി, വേഗം വളരും. ഒരു പരിചരണവും വേണ്ട, കുറച്ച് വെള്ളം മാത്രം മതി. ഈ ജാമ കുട്ടികൾക്കൊക്കെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ജൂൺ മാസം ആകുമ്പോഴത്തേക്കെല്ലാം മുഴുവനും കഴിയും. പിന്നെ നമുക്ക് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല. ചാമ്പക്ക ഞാൻ ഇതുപോലെ ചെറിയ പീസസാക്കി എടുത്തിരുന്നു. ഇതിലേക്ക് ചാമ്പക്ക ഇത് ഞാൻ പ്യൂരിയാക്കി എടുക്കും. ഒരു കപ്പ് പ്യൂരിക്ക് ഒരു മുക്കാൽ കപ്പ് എന്ന തോതിലാണ് ഷുഗർ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഷുഗർ കൂടുതൽ ആവശ്യമുള്ളവർ അത് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. പിന്നെ വേണ്ടുന്നത് വാനില എസൻസാണ്. ഇവിടെ എൻ്റെ കയ്യിൽ വൈറ്റ് കളറാണുള്ളത്, അപ്പോൾ ഞാനതാണ് ചേർക്കുന്നത്. ഏത് കളറും യൂസ് ചെയ്യാം. വേണ്ടുന്നത് ഷുഗറാണ്, അത് ആവശ്യത്തിനെടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ജാമിന് വേണ്ടതുള്ളൂ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ജാമ്പക്ക ഇട്ടുകൊടുക്കാം. ചൂടായിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. ജാമ്പക്ക ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെറിയൊരു ഇതിൻ്റെ കളർ തന്നെയുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ടൈമല്ലേ ചൂടാക്കിയുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. പിന്നെ ചൂടായി വരുന്നവരെ ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ ആ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഇട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഗ്യാസ് സ്റ്റൗ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ആദ്യം തന്നെ അതുകൊണ്ട് തിളവ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഷുഗർ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്തെടുക്കുന്നത്. ജാം ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് അളവ് എനിക്ക് ഷുഗർ ചേർക്കേണ്ട അളവ് കറക്റ്റ് എനിക്ക് അറിയില്ല. ഞാനിപ്പം ഒരു 3 കപ്പോളം ചേർക്കും. നന്നായിട്ട് മിക്സ് ചേർക്കാം. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണേ. വാനില എസൻസ് നമുക്ക് ലാസ്റ്റ് ഇത് കുറുകി വരുമല്ലോ ആ ടൈമിൽ വെച്ച് നമുക്കിത് പറ്റിച്ചെടുത്തിട്ട് വരാം. അത്രയാണ് ടൈം എടുത്തതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം കുറച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ 3 കപ്പ് ഷുഗറാണ് ചേർത്തത്. പിന്നീട് ചേർത്തിട്ടില്ല, അത് മധുരമൊക്കെ കറക്റ്റാണ്. നേരത്തെ പറഞ്ഞിരുന്നു നോക്കിയിട്ട് പിന്നെ ചേർക്കാം, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കിത് ഇതിലും കുറവേ വേണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി, കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരേ ഇളക്കലൊന്നും ഇളക്കി കൊടുക്കണ്ട, കൈവിട്ടിട്ട് ഇളക്കി കൊടുക്കുക.
പിന്നെ ഒരു കാര്യം കുറച്ച് ഇത് ടൈറ്റായി വരുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ കുറച്ച് ദൂരം അകലം പാലിച്ചുകൊണ്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, അത് നമ്മളത്ര പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. മധുരമൊക്കെ പാകത്തിനുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ്, നല്ല കളറൊക്കെ അതേമാതിരിയുണ്ട്. ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല, ഒറിജിനൽ കളർ തന്നെയാണ്. ഒരു 2 സെക്കൻഡ് കൂടി നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഒരു സ്വാദിഷ്ടമായ ഒരു ജാമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ വേറെയൊന്നും ചേർക്കുന്നില്ലല്ലോ, കുറച്ച് ഷുഗർ മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ, കുറച്ച് വാനില എസൻസും വരുന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാം. ഹോംമെയ്ഡ് ജാമ്പൊക്കെ ജാം റെഡി ആയിട്ടുണ്ട്. ഇതാ കളറൊക്കെ അതേ കളറാണ്, ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല, വെറും ഷുഗർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് വാനില എസൻസും ചേർത്തിട്ടുണ്ട്, അതും വൈറ്റ് കളറുള്ള വാനില എസൻസാണ്. പെടും, മക്കളൊക്കെ ഇഷ്ടപ്പെടും. അവർക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ വെച്ചിട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. നമുക്ക് അവർക്ക് ഒരു മായമില്ലാതെ ഒരു വിഭവമല്ലേ. ഈ ഒരു വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.